रिपब्लिक टीवी सीईओ एडिटर इन चार्ज अर्णा गोस्वामी पुलिस कस्टडी बार आरोप बन्वेषण भागमायिट्टाण पुलिस कस्टडी एडुत्तिरिक्कुन्नत कुरच्च कालमायि तन्ने मुंबई पुलिस अर्णावुमायि तुरन्न युद्धम प्रख्यापिच्चिरिक्कुन्नु रायगढ़ पुलिस स्टेशनिलेक्काण अर्णामिने कोंडुपोयिरिक्कुन्नत नमुक्क अरियान कझियुन्नु अर्णामिन्टे वीट्टिलेत्तिय पुलिस बलमायिट्टाण अद्देहत्तिने कस्टडी एड़ा डेल्ही आर राधाकृष्णन विशदांशी नमुकूम चेर राधाकृष्णन और पक्षे ना वार्ता प्रक्षेपण रंग वाली अपकड़कर दुसूचन नल्क अरस्टान इन मुंबईल मुंबईले उद्धविता गवर्मेंट कुधिक अर्णावुमी युद्ध बार्क रेटिंग चल प्रश्न अर्णा गोस्वामी अद एडिटोल बोर्ड डयरक्ट इटपेटे आरोपण पिन्ापुत अरस्ट कूड़ा विशदांश एस के एन इन मुंबई पोलिस इन ब्यक्त ई बार्क अन्वेषण भाग अर्णा गोस्वामी अरस्टर और आत्महत्या प्रेरणा कुटम अदेहे उयर् आसुमी बंद अरस्ट मुंबई पोलिस ईपीसी मूट अनुसरी अर्णा गोस्वामी अरस्ट मुंबई पोलिस विशदीक इन ऐटों श्रद्धेयक इन्ले कांग्रेस इतना आत्महत्या प्रेरण केस उसे अर्णाब गोस्वामी मुंबई पोलिस अरस्टम आवश्यप कांग्रेस रंगती अिन्े इन ईय रे मुदल नाटकीय संभव अद वीट मिल रे आर मणियोड़कूड़ी और पोलिस संविधान अद वीडिने मिले ऐणी शेष उन्नत पोलिस् उदस्थर आलू सायु संविधान अटकम अर्णाब गोस्वामी वीटलैक् कूड़ी उन्नत पोलिस् उदस्थर अद वीटि गेट कड़ अगत प्रवेश अर्णाब गोस्वामी तक अवर् अवे वेटियां अद उयन अद विम अद बंधुक अच्छा भार्य उपरूर अदर्म वरयत मुंबई पोलिस् अगत और पक्षे बल रीति अदान्ल श्रम इतर् अर्णा गोस्वामी अद वीटि आ स्वीकरण मुर्न पोलिस् अवड़म प्रवर्त ബലമായി അദ്ദേഹത്തെ ഒരു പോലീസ് വാനിൽ കയറ്റി കൊണ്ടുപോവുകയാണ് ചെയ്തത് എസ്കെഎൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ എഡിറ്ററോട് കാട്ടുന്ന യാതൊരു തരത്തിലുള്ള മര്യാദയും കാട്ടാതെ ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശിക്കുകയോ ചെയ്യാതെ അദ്ദേഹത്തെ ബലമായി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയത് കേസ് എന്തായാലും ആ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ കാര്യങ്ങളെന്തൊക്കെയായാലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു സമൻസ് നൽകി അദ്ദേഹത്തോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടതിനു ശേഷം ചെയ്യാത്ത ഒരു നടപടി എന്നുള്ളതുകൊണ്ട് തന്നെ ഈ നടപടിയെ ഒരു കയ്യേറ്റം എന്ന രീതിയിലാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ വിശേഷിപ്പിക്കുന്നത് രാജസ്ഥാൻ റിപ്പബ്ലിക്കിൽ നമ്മൾ കണ്ട ദൃശ്യങ്ങൾ അനുസരിച്ച് അർണാ ഗോസ്വാമി അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസ് അധികാരികളുടെ സമൻസ് എവിടെ അറസ്റ്റ് വാറന്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഈ സമൻസും വാറന്റും ഒന്നും ഇല്ലാതെയാണോ ഇങ്ങനെ ഒരു ഒരു മുഖ്യ പത്രാധിപരെ പിടിച്ചുകൊണ്ട് പോകാൻ അവിടുത്തെ പോലീസ് തയ്യാറായത് ഒരുപക്ഷെ ഈ മുംബൈ മാധ്യമ ലോകത്ത് ചേരിതിരിവുകളും പോരുകളും കർക്കശമാണ് നിശ്ചിതമാണ് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഈ ഒരു മാധ്യമ സ്വാതന്ത്ര്യം അപകടത്തിലാകുന്ന സമയത്ത് ആരും രംഗത്ത് വരാനുള്ള സാധ്യതയും കുറവാണ് എന്നിരുന്നാലും ഈ അടിസ്ഥാനപരമായ ഒരു മാധ്യമ പ്രവർത്തകൻ എൻജോയ് ചെയ്യുന്ന ഒരു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അതിന്റെ കടക്കൽ കത്തിവെക്കാനാണ് മുംബൈ പോലീസിന്റെ നീക്കമെന്ന് തോന്നുന്നു എന്താണ് സമൻസും വാറന്റും ഇല്ലാതെ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ കടന്നിരുന്ന നാടകീയമായി ഇങ്ങനെ ഒരു അറസ്റ്റ് ചെയ്യാൻ മുംബൈ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് എസ് കെ എൻ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ബാർക്ക് റേറ്റിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലെ അന്വേഷണം നടക്കുന്നെങ്കിലും ആ കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിനാണ് എത്തിയിരിക്കുന്നത് എന്നാണ് ആദ്യം അവർ വ്യക്തമാക്കുന്നത് എന്നാൽ അതിനുശേഷം പിന്നീട് അർണാ ഗോസ്വാമി കൊണ്ടുപോയതിനു ശേഷമാണ് മുംബൈ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു വിശദീകരണം ഉണ്ടാകുന്നത് ആത്മഹത്യാ പ്രേരണ കേസിലാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്നാണ് ഐ പി സി 306 അനുസരിച്ചാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നും മുംബൈ പോലീസ് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു അതായത് രണ്ട് കാര്യങ്ങളെ മുന്നിൽ നിർത്തി അർണാ ഗോസ്വാമിയെ അറസ്റ്റ് ചെയ്യുക എന്ന ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുംബൈ പോലീസ് എത്തിയത് ഈ കേസ് 2018 ൽ ഉണ്ടായതാണ് അതിനുശേഷം അന്വേഷണങ്ങൾ നടന്നു വരുന്നതാണ് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കോടതികളിൽ ഉയർന്നു വന്നതാണ് ആ കോടതി കേസുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതിൽ അർണാ ഗോസ്വാമി ഈ കേസിലെ തന്റെ വാദങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളതുമാണ് ആ ഒരു സാഹചര്യത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അറസ്റ്റ് വാറന്റ് സ്വാഭാവിക നീതി എന്ന രീതിയിൽ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഒരു കേസിനെ സമീപിക്കുമ്പോൾ പോലീസ് കരസ്ഥമാക്കുകയും അത്
ഈ പ്രതിസ്ഥാനത്തെ ആരോപിക്കപ്പെടുന്ന അർണബ് ഗോസ്വാമിക്ക് കൈമാറുകയും ചെയ്യേണ്ടതാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനം മുംബൈ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ ബാർക്ക് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിന്റെ മുന്നിൽ നിർത്തിയെന്ന വിധത്തിലായിരുന്നു മുംബൈ പോലീസിന്റെ ഇടപെടൽ. ഒരു സായുധ സംഘം, പോലീസിന്റെ ഒരു സായുധ സംഘം അവിടെ എത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തന്നെ കൈയേറ്റം ചെയ്തു എന്ന് അർണബ് ഗോസ്വാമി അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന സമയത്ത് പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ വളരെ കർശനമായിട്ട് അദ്ദേഹത്തെ ഇന്ന് അറസ്റ്റ് ചെയ്യണം എന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വന്ന രീതിയിലാണ് മുംബൈ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം ഉണ്ടായത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇന്നലെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ആവശ്യങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലം കൂടി ഇന്നത്തെ അറസ്റ്റിന്റെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ നമുക്ക് അതിൽ ദുരൂഹത ഏറെ ഉണർത്തുന്ന ഒരു ഘടകമായി മാറുകയും ചെയ്യുന്നുണ്ട്. താങ്ക് യു രാധാകൃഷ്ണൻ. റിപ്പബ്ലിക് ടിവിയുടെ സിഇഒയും അതേപോലെ പ്രശസ്ത ടെലിവിഷൻ അവതാരകനുമായ അർണബ് ഗോസ്വാമിയെ മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വാർത്തയാണ് വരുന്നത്. ഒരുപക്ഷെ സ്വാഭാവിക നീതിയൊന്നും കാണിക്കാതെ തന്നെയാണ് മുംബൈ പോലീസ് അദ്ദേഹത്തിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല, ഒന്നുകൂടി ഉറപ്പിച്ച് പറയുന്നു. ഇപ്പോൾ മുംബൈ പോലീസ് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. നിർബന്ധിച്ച് തന്നെയാണ് അദ്ദേഹത്തെ പോലീസ് കൂട്ടിക്കൊണ്ടുപോയത്. നിലവിലുള്ള ബാർക്ക് റേറ്റിംഗ് വിവാദവുമായി ബന്ധപ്പെട്ടല്ല ഈ അറസ്റ്റ് എന്നാണ് ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്തത്. ഒരുപക്ഷെ ഒരുപാട് നിയമ പോരാട്ടത്തിലേക്ക് ഇത്തരമൊരു കസ്റ്റഡി വഴിതെളിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.